അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തണമെന്ന് മുൻ എം പി കെ പി ധനപാലൻ. ആലുവയിൽ നടന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പാചകവാതക വിലവർദ്ധനവും അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമനിധികളെ നോക്കുകുത്തിയാക്കുന്ന കേരള സർക്കാരിന്റെ നിലപാടിനെതിരെയുമാണ് ആലുവ മാർക്കറ്റിന് സമീപം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കേരളവും സംസ്ഥാനവും ഇന്ത്യയും ഭരിക്കുന്ന ഗവൺമെന്റുകൾ കുറച്ചുകൂടി കരുണ കാണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ഭരണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്റെ രാജമാണ് അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി ഈ സംഘടന ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു നിയമാനുകൂല്യവും ലഭിക്കാത്ത അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യത്തിലൂടെയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ കടന്നുപോകുന്നതെന്ന് കെ പി ധനബാലൻ ചൂണ്ടിക്കാട്ടി. പി വി എൽദോസ് പ്രതിഷേധ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ച് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക ഭദ്രത സർക്കാർ തകർക്കുകയാണെന്ന് അധ്യക്ഷനായ പി വി എൽദോസ് ആരോപിച്ചു. അടിക്കടിയുള്ള വിലക്കയറ്റം സാധാരണക്കാരായ ജനവിഭാഗത്തെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ദൈനംദിന അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം മൂലം ഏറ്റവുമധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അസംഘടിത മേഖലയിലെ തൊഴിലാളി കുടുംബങ്ങളാണ്. സാധാരണക്കാരായ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖവിലക്കെടുക്കണമെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. കെ കെ അജിത് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം എം ടി ജേക്കബ്, ജില്ലാ സെക്രട്ടറിമാരായ ജലീൽ, ബോബൻ, അമ്മിണി ഫ്രാൻസിസ്, സാജൻ, മുനിസിപ്പൽ കൌൺസിലർ ജെയ്സൺ മേലേത്ത്, എം കെ നജീബ്, നിസാർ, പി ജെ സുനിൽകുമാർ, ധർമ്മജൻ, പൗലോസ്, ജാനിഷ്, അച്ചമ്മ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. ആ സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ന്യായമായ വിലക്ക് നൽകുന്നതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്കാണ്, അത് വിവിധ മേഖലയിലുള്ള ചെറുപ്പക്കാർക്ക് അവിടെ തൊഴിൽ ലഭ്യമായത്. പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ആ വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ പാകിക്കൊണ്ട് ഈ രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് കടന്നു വന്നത്. ആ പൊതുമേഖലകളിൽ നിന്ന് ഓരോന്നോരോന്നായി ബി ജെ പി ഗവൺമെന്റ് വിറ്റഴിച്ചുകൊണ്ട് ബി ജെ പി ഗവൺമെന്റ് തുച്ഛമായ ലാഭത്തിന് വേണ്ടി വൻകിട മുതലാളിമാർക്ക് തീര് നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ സാമ്പത്തിക ഭദ്രത തകർത്തു എന്ന് മാത്രമല്ല സമസ്ത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുകയും ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. മെട്രോ 7 ന്യൂസ്, ആലുവ. Experience the advanced technology with expert consultation and customized treatment protocol at Zaya Skin Hair and Laser Center, Aluva. Find the new you with Zaya Skin Hair and Laser Clinic.